നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരത്തിലൂടെ മഹാരാജ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കി സ്വതന്ത്ര ഇന്ത്യയിലെ ഒട്ടുമിക്ക താക്കോൽ സ്ഥാനങ്ങളിലും ദളിത് പ്രാതിനിധ്യം വന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രിമാർ അങ്ങനെ രാജ്യത്തെ നിർണായക സ്ഥാനങ്ങളിലൊക്കെ ദളിത് പ്രാതിനിധ്യം ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോഷ്യൽ മീഡിയയുടെ ശക്തി വേണ്ടി വന്നു സി പി എം പി ബിയിൽ ഒരു ദളിത് പ്രവേശനം നടക്കാൻ എന്നിട്ടും ഇപ്പോഴും നാട്ടിന്മുറങ്ങളിലെ പൊതുയോഗങ്ങളിൽ ഉളുപ്പില്ലാതെ സഖാക്കൾ പ്രസംഗിക്കുന്നത് ദളിതരെ അമ്പലത്തിൽ കയറ്റിയത് ഞങ്ങളാണെന്നാണ് സി പി എമ്മിൽ സ്ഥാനങ്ങൾ കിട്ടാൻ ജാതിയും മതവും ഘടകമല്ല എന്ന് മാത്രം ന്യായീകരിക്കരുത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എഴുതിയ ചവറുകളൊക്കെ വിശ്വസാഹിത്യമായി നിങ്ങൾ കൊണ്ടാടുന്നതും സഖാക്കൾ പോലും വായിക്കാറില്ലെങ്കിലും ഗ്രാമീണ വായനശാലകളിൽ അടിച്ചേൽപ്പിക്കുന്നതും ഇ എം എസിന് ലഭിച്ച മുഖ്യമന്ത്രി പദം പോലും ബ്രാഹ്മണ്യത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ സാമൂഹ്യ പരിഷ്കരണം പൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ച് യോഗക്ഷേമ സഭയിൽ നിന്നും പുറത്തു വന്ന ശേഷം ഇ എം എസ് വിവാഹം ചെയ്തത് കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീധനത്തുക കൈപ്പറ്റിയായിരുന്നു എന്നത് വേറെ കാര്യം അങ്ങനെ ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഏക സവർണ ബ്രാഹ്മണിക്കൽ പാർട്ടിയായ സി പി എമ്മിൽ ആദ്യമായി ദളിത് പ്രവേശനം നടന്നിരിക്കുന്നു ഇതിന് വഴിയൊരുക്കിയ പ്രചാരണം സംഘടിപ്പിച്ച സോഷ്യൽ മീഡിയയിലെ സംഖികൾക്ക് അഭിമാനിക്കാവുന്ന ദിനം ഇത് ബി ജെ പിയുടെ യുവ നേതാവും വക്താവുമായ സന്ധി വാര്യർ ഇട്ട പോസ്റ്റാണ് ഈ പോസ്റ്റ് കണ്ടിട്ട് അന്തം എല്ലാം ഫിലമെൻ്റ് അടിച്ചു പോയിരിക്കുകയാണ് പറപ്പിച്ച ഒരു പോസ്റ്റായിപ്പോയി ആരും പ്രതീക്ഷിച്ചില്ല ഏറ്റവും അവസാനമാണത്രേ നവോത്ഥാന പാർട്ടിക്കാർ അവരുടെ പി ബിയിലേക്ക് ഒരു ദളിതന് പ്രവേശനം കൊടുക്കുന്നത് എത്ര വർഷമായി നോക്കണം നൂറ് വർഷമൊക്കെ ആഘോഷിക്കാനിരിക്കുകയാണ് അവർ അതിനകം ഈ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കുക ഇന്നിപ്പോൾ നിലവിൽ തന്നെ നമ്മുടെ രാഷ്ട്രപതി ഒരു ദളിതനാണ് മുഖ്യമന്ത്രിമാർ ബി ജെ പി തന്നെ മുഖ്യമന്ത്രിമാരെയാക്കിയിട്ടുണ്ട് ഒ ബി സിയിൽ നിന്നും ദളിതരിൽ നിന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒ ബി സി അപ്പോഴും നവോത്ഥാനവും ഈ പ്രബുദ്ധതയൊക്കെ ഘോര ഘോരം പ്രസംഗിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവരുടെ പി ബിയിൽ ഒരു ദളിതൻ കയറാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വേണ്ടിവന്നു അതും സംഘികൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നിരന്തരമായി ഇവരെ ട്രോൾ ചെയ്തതുകൊണ്ട് മാത്രം എന്നിട്ടും ഡയലോഗിന് ഒരു കുറവുമില്ല എന്നതാണ് സത്യം ഇനി ഈ ഒരു ദളിത് അംഗത്തിൻ്റെ പേരും വെച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ദളിത് സംരക്ഷണം മുഴുവൻ ഇക്കാലം അത്രയും അവർക്ക് അവിടെ ഒരാളെ കയറ്റാൻ തോന്നിയില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ കേരളം പോലെ ഒരു ഇട്ടാം വട്ടത്തിരുന്നുണ്ട് കണ്ണൂർ പോലെ പാർട്ടിക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് അവരുടെ കേടർ സംവിധാനം ഉപയോഗിച്ച് എല്ലാവർക്കും ചുമല ഷർട്ടും അതുപോലുള്ള കാക്കി പാൻറ്റും ഒക്കെ അണിയിച്ചുകൊണ്ട് കുറേ പത്ത് പതിനായിരം പേരെയും കൊണ്ട് നിരത്തി നിർത്തിയിട്ട് ഇതാ ഇന്ത്യ ഞങ്ങൾ കീഴടക്കാൻ പോകുന്നു എന്ന് തള്ളി മറിക്കും എന്നാലോ ഏതെങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടെണ്ണി നോക്കുമ്പോഴോ എൺപത് കോടി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് അല്ലെങ്കിൽ ആ ഇടതുപക്ഷത്തെ എല്ലാവരുടെ വോട്ട് കൂടി നോക്കിയാലും ഒരു കോടിക്കടുത്ത് മാത്രം വരും അതാണ് അവരുടെ ശക്തി പക്ഷേ നാല് പേര് വട്ടം കൂടിയിരുന്നാൽ അവർ വിചാരിക്കും അവരാണ് ലോകം ഭരിക്കുന്നതെന്ന് എന്തായാലും ഈ സന്ധീവാരുടെ ഈ ഒരു പോസ്റ്റ് അന്തങ്കമ്മികൾക്കൊക്കെ കിളി പോകുന്ന കിളിവാറുന്ന പോസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കാരണം അതിനകത്ത് കുറേ വസ്തുതകളാണ് അദ്ദേഹം നിർത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസിനെയോ ഇവർക്ക് കുറ്റപ്പെടുത്താനാവില്ല കാരണം ആ രണ്ട് പാർട്ടികളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദളിതർക്ക് പ്രാധാന്യം കൊടുക്കുകയും കെ ആർ നാരായണനെ നമുക്കറിയാം കോൺഗ്രസ്സാണ് കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയായിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ഇരിക്കുന്ന രാംനാഥ് കോവിന്ദ് അദ്ദേഹം ദളിതനാണ് അത് ബി ജെ പി അങ്ങനെ ആക്കിയവരാണ് അപ്പോൾ സി പി എം അവിടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു ദളിതനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോട്ടാണ് കയറ്റുന്നത് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെപ്പറ്റി അത്രയും കരുതിയാൽ മതി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്